ഇക്കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ഒരു കൊലീഗിൻ്റെ മാരേജ് ആയിരുന്നു കേട്ടോ. ട്രിവാൻഡ്രത്ത് തന്നെയാണ്. പോകണമെന്ന് കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അമ്മേൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഒരു നാലഞ്ച് മരുന്നൊക്കെ ഉറ്റിക്കാനുണ്ട്. അപ്പം എല്ലാം കൂടെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കല്യാണത്തിന് പോയാലും നമ്മൾ തിരിച്ചു വരാനായിട്ട് അത്യാവശ്യ സമയം എടുക്കുമല്ലോ. എന്തായാലും ഒരു 3 മണിക്കൂറൊക്കെ മിനിമം വേണ്ടി വരും, പോകാനും വരാനും അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റാത്തതിന് വിഷമമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമമുണ്ട്. അപ്പം ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് സൺഡേ നല്ലൊരു ഫുഡ് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ട് ഒരു തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ നിന്ന് അമ്മ ഉണ്ടാക്കി തരാറുണ്ട്, പക്ഷെ അതെങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ഇത് എൻ്റെ ഈ ഒരു കുഞ്ഞു ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ എനിക്കറിയാം. നെയ്ച്ചോറ് ഞാൻ അമ്മേനേക്കാളും നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. അമ്മയ്ക്ക് നെയ്ച്ചോറ് അത്രയ്ക്ക് വലിയ വശമില്ല. അമ്മ ടൊമാറ്റോ റൈസ് നല്ല രീതിയിൽ ഉണ്ടാക്കും. അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതിയല്ലോ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇതുണ്ടാക്കിയത്. ഉണ്ടാക്കി വന്നപ്പം ആളെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടിയില്ല കേട്ടോ. എന്നാലും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ, പുതിയൊരു പരീക്ഷണം, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ തക്കാളി ചേർത്തപ്പം തക്കാളി ചോറായി. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മീൻ പൊരിക്കാനുണ്ട്. അപ്പം അയിലാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റേതായിട്ടുള്ള ഒരു കൂട്ടിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എന്ന് പറഞ്ഞപോലെ എല്ലാവിധ പൊടികളും ചേർത്ത് കുറച്ച് തൈരും കൂടെ ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് ആണ് ഞാനിതിൻ്റെ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാം കൂടെ പുരട്ടിക്കഴിഞ്ഞപ്പോഴാണ് അതിന് കീറി വെച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ വീണ്ടും അതൊക്കെ കീറി റെഡിയാക്കി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അതങ്ങ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച്. തീർന്നില്ല, ഇനിയും ഐറ്റംസ് ഉണ്ടാക്കാനുണ്ട്. അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മന്തിയാണ്. ഈ ചമ്മന്തി എൻ്റെ ഉമ്മാവ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഉമ്മാവ് ഉണ്ടാക്കി എൻ്റെ ടേസ്റ്റ് കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള ഓർത്തോർത്ത് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരും, ടെൻഷനാവും. പിന്നെ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരച്ച് കഴിഞ്ഞപ്പോഴാണ് ചമ്മന്തിക്ക് കളറില്ലല്ലോ എന്ന് മനസ്സിലായത്. അപ്പോഴാ ഓർമ്മ വന്ന് കറിവേപ്പില ഇട്ടില്ല. അങ്ങനെ കറിവേപ്പില ഇട്ട് രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ അരച്ചെടുത്ത്. അപ്പം ചമ്മന്തിയും റെഡിയായി കേട്ടോ. ഇനി പപ്പടം കാച്ചാനുണ്ട്. ഈ പപ്പടമാണെങ്കിലോ പൂരി പോലെയാണ്, വല്ലാണ്ടങ്ങ് വീർത്ത് വരും. എനിക്ക് ഈ വീർക്കുന്ന പപ്പടം അധികം ഇഷ്ടമല്ല കേട്ടോ. എന്നാൽ ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള പപ്പടം ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം പപ്പടവും കഴിഞ്ഞു. ഇനി അടുത്തത് സാലഡ് ഉണ്ടാക്കണം. വെറും കക്കിരി മാത്രം ഇട്ടിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാം കൂടെ ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചപ്പോഴത്തേക്കും 1:30 കഴിഞ്ഞു. അപ്പം മിലുവിന് ആദ്യം ഫുഡ് കൊടുത്ത് അതിനുശേഷം അവൻ്റെ പ്ലേറ്റിൽ തന്നെ ഞാനും ഫുഡിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. മന്തി റൈസിൻ്റെ കൂടെ കിട്ടുന്ന ഒരു തക്കാളി സോസ് ഉണ്ടല്ലോ, ആ തക്കാളി സോസ് റൈസിൽ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, ആ ഒരു പെർട്ടിക്കുലർ ടേസ്റ്റാണ് എൻ്റെ ടൊമാറ്റോ റൈസിനുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അടുത്ത തവണ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. പായസം ഉണ്ടാക്കണമെന്ന് നേരത്തെ വിചാരിച്ചാണ് കേട്ടോ, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്നാലും എനിക്കതങ്ങടെ വിട്ട് കളയാൻ തോന്നിയില്ല. അപ്പം ഫുഡ് കഴിച്ചതിന് ശേഷം പോയിട്ട് പായസം ഉണ്ടാക്കി. സേമ പായസമാണ് ഉണ്ടാക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയ കാരണം മിലുവിന് അങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം. അപ്പം പായസം കൂടെ കുടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി.